സി പി എം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു സംഘടനയെ ശക്തിപ്പെടുത്തി ജനങ്ങളുമായി കൂടുതലെടുത്ത് സർക്കാരിൻ്റെ പ്രതിച്ഛായ മിനുക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ മനസ്സറിയാൻ വീടുകളിലെത്തി ഹിതപരിശോധന നടത്തുമ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതൊരു സഹായകമാകും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് ഹിതപരിശോധനയിൽ തിരിച്ചറിയുന്ന തെറ്റുകളിൽ തിരുത്തലുകൾ വരുത്തും ശബരിമല യുവതീ പ്രവേശനത്തെ തുടർന്നുണ്ടായ ജനവികാരം മനസ്സിലാക്കാൻ സ്വീകരിച്ച അതേ രീതിയിൽ വീട് കയറാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ശബരിമല വിഷയത്തിൽ ജനമനസ് തിരിച്ചറിഞ്ഞ ശേഷം സർക്കാർ തിരുത്തലിന് തയ്യാറായി പാർട്ടി ഇടപെടലായിരുന്നു ഇത് അതിന് കാരണം ഇതോടെ ശബരിമല വിവാദം തന്നെ അപ്രസക്തമായി ഈ മോഡൽ പ്രവർത്തനവും ഇടപെടലുമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ജനുവരിയിൽ പാർട്ടി നേതാക്കൾ ജനപ്രതിനിധികൾ ബോർഡ് കോർപ്പറേഷൻ പദവി വഹിക്കുന്നവർ പ്രാദേശിക പാർട്ടി അംഗങ്ങൾ എന്നിവർ വീടുകളിലെത്തി വീട്ടുകാരുമായി സംസാരിക്കും വലിയ ജനസമ്പർക്കം ഇതിലൂടെ സാധ്യമാകും പ്രത്യേക ലഘലേഖാ വിതരണമോ എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കുകയോ ചെയ്യില്ല വീട്ടുകാരുമായി കുശലം പറയുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയുമാണ് ലക്ഷ്യം ഇങ്ങനെ ലഭിക്കുന്ന ജനവികാരം സംസ്ഥാന സമിതി ചർച്ച ചെയ്ത് തിരുത്തൽ നിർദ്ദേശിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സർക്കാരിൻ്റെയും എൽ ഡി എഫിൻ്റെയും മുഖം ജനകീയമാക്കുകയാണ് ഇതിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത് മന്ത്രിമാരുടെ പ്രവർത്തന ശൈലി അടക്കം മാറ്റേണ്ടി വരും ശബരിമല യുവതീ പ്രവേശനം സർക്കാരിൻ്റെ നവോത്ഥാന മുന്നേറ്റമായി കണ്ടാണ് സി പി എം പ്രചരണം നടത്തിയത് പിന്നാലെയുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു ഇതോടെയാണ് സർക്കാരിനോടുള്ള ജനവികാരത്തിന്റെ തോതറിയാൻ നേതാക്കളടക്കം വീട് കയറി സംസാരിച്ചത് ഇത് സി പി എമ്മിന് ഗുണകരമായി തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഗൌരവത്തോടെയാണ് സി പി എം കാണുന്നത് യു ഡി എഫ് വൻ മുന്നേറ്റമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലുണ്ടാക്കിയത് സർക്കാരിനെതിരെ വ്യാപകമായ പ്രചാരണം ജനങ്ങൾക്കിടയിൽ നടക്കുന്നുവെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് സർവകലാശാലകളിലെയും തിരുവനന്തപുരം കോർപ്പറേഷനിലെയും നിയമന വിവാദങ്ങൾ സർക്കാരിനെതിരെ കോൺഗ്രസും ബി ജെ പിയും ആയുധമാക്കുന്നുണ്ട് ഇതോടെയാണ് ഹിതപരിശോധന നടത്താൻ സിപിഎം തീരുമാനിച്ചത്